നമസ്കാരം. ഐ പി എല്ലിലെ പ്ലേ ഓഫ് പോരാട്ടങ്ങൾ അടുത്തെത്തി നിൽക്കവേ രാജസ്ഥാൻ റോയൽസിന്റെ ദയനീയ പ്രകടനം ആരാധകരെ ആശങ്കയിലാക്കിയിരിക്കുകയാണ്. ഇതേ ഫോം തുടർന്നാൽ സഞ്ജു സാംസന്റെ പിങ്ക് ആർമി ഒരുപക്ഷെ പ്ലേ ഓഫിൽ ജയിക്കുമോ എന്ന കാര്യം പോലും സംശയമാണ്. നേരത്തെ കിരീട ഫേവറേറ്റുകളിൽ ഏറ്റവും മുന്നിലുണ്ടായിരുന്ന ടീമുകളിൽ ഒന്നാണ് റോയൽസ്. എന്നാൽ ഇപ്പോൾ അവരുടെ ഫൈനൽ പ്രവേശനം പോലും സംശയത്തിലാണ്. തുടർച്ചയായി 4 മത്സരങ്ങളിലാണ് റോയൽസ് പരാജയം ഏറ്റുവാങ്ങിയത്. കഴിഞ്ഞ ദിവസം പഞ്ചാബ് കിങ്സിനോട് അവർ തോറ്റത് 5 വിക്കറ്റിനായിരുന്നു. നേരത്തെ തന്നെ പ്ലേ ഓഫ് ഉറപ്പിച്ചതിനാൽ തന്നെ ഈ ഒരു പരാജയങ്ങൾ റോയൽസിന് അത്ര ക്ഷീണമാകില്ല. എങ്കിലും പ്ലേ ഓഫിന് മുൻപ് അവർ വിജയവഴിയിൽ തിരിച്ചെത്തേണ്ടത് അനിവാര്യം തന്നെയാണ്. എങ്കിൽ മാത്രമേ പ്ലേ ഓഫിൽ ആത്മവിശ്വാസത്തോടെ ഇറങ്ങാൻ റോയൽസിന് സാധിക്കുകയുള്ളൂ. പോയിന്റ് പട്ടികയിലെ 1-ാം സ്ഥാനക്കാരായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സുമായിട്ടാണ് ഞായറാഴ്ച അവരുടെ അവസാനത്തെ മത്സരം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ പരീക്ഷണത്തിനൊന്നും അധിക സമയമില്ല. ഈ ഒരു ഒറ്റ മത്സരം ഇനിയൊരു അവസാന മത്സരങ്ങളിൽ നടക്കുമ്പോഴാണ് രാജസ്ഥാനെ സംബന്ധിച്ച് പരീക്ഷണങ്ങൾ നടത്തേണ്ട ഒരവസ്ഥയിലേക്ക് അവർ എത്തിപ്പെട്ടത്. എന്നാലും നിലവിലെ ടീം കോമ്പിനേഷനിൽ ക്ലിക്കാകാത്ത സാഹചര്യത്തിൽ റോയൽസ് അടുത്ത കളിയിൽ തീർച്ചയായും ഇലവനിൽ മാറ്റം വരുത്തിയേ മതിയാകൂ. കെ കെ ആറിനെതിരെ റോയൽസിനെ പരീക്ഷിക്കാവുന്ന ഏറ്റവും സന്തുലിതമായ ടീം കോമ്പിനേഷൻ ഏതാണെന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ടീം വിട്ട ജോസ് ബട്ലർക്ക് പകരം ഇംഗ്ലണ്ടിനെ തന്നെ ടോം കോനർ കാറ്റ്മോറിനെയാണ് കഴിഞ്ഞ മത്സരത്തിൽ റോയൽസ് ഓപ്പണിങ്ങിൽ പരീക്ഷിച്ചത്. പക്ഷെ താരം നിരാശപ്പെടുത്തുകയായിരുന്നു. 23 പന്തിൽ 18 റൺസുമായി കാറ്റ്മോർ പുറത്താവുകയായിരുന്നു. കാറ്റ്മോറിന് പകരം ധ്രുവ് ജുറേറിനെ റോയൽസ് ഓപ്പണിങ്ങിലേക്ക് കൊണ്ടുവന്നേ മതിയാകൂ. അഗ്രസീവായി ബാറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു താരം കൂടിയാണ് ജുറേല. U20 ലീഗിൽ അദ്ദേഹം നേരത്തെ തന്നെ ഓപ്പണറായി ഇറങ്ങി തിളങ്ങുകയും ചെയ്തിട്ടുണ്ട്. യശസ്വി ജയ്സ്വാളിനോടൊപ്പം ഇനിയുള്ള മത്സരങ്ങളിൽ ജുറേൽ ഓപ്പൺ ചെയ്യുന്നതായിരിക്കും നല്ലതെന്നാണ് അറിയുന്നത്. ഇതോടെ കാറ്റ്മോറിനെ 11-ൽ നിന്നും മാറ്റി നിർത്തുകയും ചെയ്യാം. ബാറ്റിംഗ് ലൈനപ്പിൽ 3-ഉം 4-ഉം സ്ഥാനങ്ങളിൽ മാറ്റങ്ങളൊന്നും വരുത്തേണ്ട ആവശ്യം ഇപ്പോഴില്ല. നായകൻ സഞ്ജു സാംസൺ 3-ാം നമ്പറിൽ തന്നെ തുടരുമ്പോൾ റിയാൻ പരാഗ് 4-ാമനായും അതുപോലെ തന്നെ ബാറ്റ് ചെയ്യേണ്ടതായുണ്ട്. സീസണിൽ റോയൽസിൻ്റെ 2 പ്രധാന റൺവേട്ടക്കാരാണ് ഇരുവരും. 500+ റൺസ് ഇരുവരും നേടിയിട്ടുണ്ട്. 5-ാം നമ്പറിൽ വെസ്റ്റ് ഇൻഡീസിൻ്റെ വമ്പനടിക്കാരനായ ഷിംറോൺ ഹെറ്റ്മെയറിനെ റോയൽസ് ഇനിയെങ്കിലും തിരിച്ചു വിളിക്കേണ്ടതായുണ്ട്. കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളിലായി അദ്ദേഹം പുറത്തിരിക്കുകയാണ്. മുൻ സീസണുകളിൽ റോയൽസിനായി പല മാച്ച് വിന്നിംഗ് പെർഫോമൻസുകളും നടത്തിയിട്ടുള്ള താരം കൂടിയാണ് ഹെറ്റ്മെയർ. അതുകൊണ്ട് തന്നെ റോയൽസിന് ഒരിക്കലും മാറ്റി നിർത്താൻ സാധിക്കാത്ത താരം തന്നെയായി മാറിയിട്ടുണ്ട് ഹെറ്റ്മെയർ. ഹെറ്റ്മെയർക്ക് ശേഷം 6-ാം നമ്പറിൽ വെസ്റ്റ് ഇൻഡീസിൻ്റെ തന്നെ മറ്റൊരു വെടിക്കെട്ട ബാറ്ററായ റോവ്മാൻ പവലിനെ റോയൽസ് ഇറക്കിയേക്കാം. ഫിനിഷിംഗ് ദൗത്യം നന്നായി നിർവഹിക്കാൻ സാധിക്കുന്ന ആൾ തന്നെയാണ് അദ്ദേഹം. പവലിന് ശേഷം വെറ്ററൻ സ്പിൻ ബൗളിംഗ് ഓൾറൗണ്ടർ R.Ashwin ആയിരിക്കും കളിക്കുക. വിക്കറ്റുകൾ എടുക്കുന്നതിനൊപ്പം തന്നെ ബാറ്റിങ്ങിലും ഭേദപ്പെട്ട സംഭാവനകൾ നൽകാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. അശ്വിന് ശേഷം മറ്റൊരു സ്പിന്നറായ യുസ്വേന്ദ്ര ചഹൽ ആയിരിക്കും കളിക്കാനിടയുള്ള മറ്റൊരു ടീം. തുടർന്ന് പേസർമാരുടെ ഊഴമായിരിക്കും വരുന്നത്. ന്യൂസിലൻഡ് സ്റ്റാർ പേസർ ട്രെൻഡ് ബോൾട്ടിനൊപ്പം ആവേഷ് ഖാൻ, സന്ദീപ് ശർമ്മ എന്നിവരിലൊരാളായിരിക്കും പേസ് നിരയിൽ ഉണ്ടാവുക. എന്തായാലും രാജസ്ഥാന്റെയും കൊൽക്കത്തയുടെയും ഭാവി തന്നെ തീരുമാനിക്കാൻ പോകുന്ന മത്സരമാണ് വരാൻ പോകുന്നത്. എന്തായാലും കാത്തിരിക്കാം ആ ഒരു ആവേശ പോരാട്ടത്തിനായി.